അതൊക്കെ അറിയണത് എന്ന് പറയും. പോയി അവിടുത്തെ തിക്കും തിരക്കും, അവിടുത്തെ ചൂടും, അവിടുത്തെ തിരക്കും, അവിടുത്തെ നടത്തവും, അവിടുത്തെ ത്യാഗങ്ങളും എല്ലാം എൻ്റെ മെഹബൂബ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ന് മനസ്സിൽ കരുതി വരുന്നവർക്കാണ് ഹജ്ജ്. അതുകൊണ്ടാണ് ആരെങ്കിലും ഹജ്ജ് ചെയ്യുകയും വലം യർഫുസ്, ആ ഹജ്ജിൻ്റെ വേളയിൽ ഒരു മുറുമുറുപ്പും പറയാതെ, ഒരു അക്ഷമയും കാണിക്കാതെ ആരാണോ അള്ളാഹുവിന് ഹജ്ജ് ചെയ്യുന്നത് അവർക്ക് സ്വർഗമാണ് പ്രതിഫലമെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ വീടിനോടൊരു സ്നേഹം, മസ്ജിദിനോടൊരു സ്നേഹം വേണം. ഇത് ഈമാൻ്റെ അടയാളമാണ്. പള്ളി അള്ളാഹുവിൻ്റേതാണ്. കമ്മിറ്റിക്കാരെ നമ്മളെന്നൊക്കെ പറഞ്ഞാലും പള്ളിയുടെ ഉടമസ്ഥാവകാശമാർക്കാണ്? അള്ളാഹുവിനെ. അള്ളാഹുവിന് വഖഫ് ചെയ്ത പള്ളി ഇത് അള്ളാഹുക്കുള്ളതാണ്, അള്ളാഹിൻ്റെതാണത്. വഖഫ് ചെയ്താൽ അതിൻ്റെ മിൽക്ക് ഉടമസ്ഥാവകാശം ആർക്കാണ്? അള്ളാഹുവിനാണ്. പിന്നെ കമ്മിറ്റിക്കാർ കൈകാര്യകർത്താക്കളാണ്, ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ്. ഭൂമിയിലെ എല്ലാ മസ്ജിദുകളും അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ തന്നെ. എന്നാൽ ഭൂമിയിലെ ആദ്യത്തെ വീടായ കഅബാലയം അള്ളാഹു എൻ്റേത് എന്ന് പറഞ്ഞ വീടാണ്. അതുകൊണ്ടാണ് കഅബാലയം നമ്മുടെ ഖിബിലയായി മാറിയത്. അതുകൊണ്ട് നമ്മുടെ നിസ്കാരത്തിൻ്റെ ഡയറക്ഷൻ ഖിബിലയാൻ എന്ത്, അത് അള്ളാഹു അള്ളാഹിൻ്റെതാണെന്ന് പറഞ്ഞ വീടാണ്. മറ്റേതൊക്കെ അള്ളാഹുക്ക് വേണ്ടി നമ്മൾ വഖഫ് ചെയ്ത വീടാണ്. അതാണ് വ്യത്യാസം. അള്ളാഹുവിനോട് മഹബ്ബത്തുണ്ടോ? അള്ളാഹുവിൻ്റെ വീട് പോയി സന്ദർശിക്കണം. അത് മുഅ്മിനായ മനുഷ്യൻ്റെ ഈമാനിൻ്റെ അടയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മഹ്ബൂബായ അള്ളാഹുവിൻ്റെ മുന്നിൽ ഭവ്യതയോടുകൂടെ നിൽക്കുന്നത് ഒരു മുഹിബ്ബിൻ്റെ അടയാളമാണ്. സ്ഥാനമേറിയ മഹാനായ ഒരു മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോഴേ ആ മനുഷ്യന്റെ കണ്ണിലേക്ക് നോക്കി നിൽക്കാൻ കഴിയൂല. ഇപ്പൊ നമ്മള് ഒരു വെസ്റ്റേൺ കൾച്ചർ ആണെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കണം എന്നാണ്. നമ്മളിപ്പോൾ ഇന്ത്യക്കാർ നമ്മുടെ നാട്ടുകാരൊക്കെ ചെന്നാൽ പേടിച്ചിട്ട് ഇങ്ങനെ താഴത്തേക്ക് നോക്കി സംസാരിക്കും. അപ്പൊ കണ്ണിലേക്ക് നോക്കിയിട്ടില്ലെങ്കിൽ കള്ളനാണ് എന്നൊരു ഒരു ഒരു രീതി അവർക്കുണ്ട്, പടിഞ്ഞാറുകാർക്കുണ്ട്. കള്ളനായതുകൊണ്ടാണ് കണ്ണുക്ക് നോക്കാത്തത്. അല്ലെങ്കിൽ ലുക്കിംഗ് ടു മൈ ഐസ്, കണ്ണിൽ നോക്കി സംസാരിക്കുന്ന പറയാം. പക്ഷെ നമുക്ക് മുതിർന്നവരോട് മഹാൻ നായനാട്ടോട്ടോ അള്ളാഹ്ക്ക് തസ്ബീഹിന് സാധനമാണ്, നിങ്ങൾ കടിക്കാൻ വരുന്നുണ്ടെങ്കിൽ മാത്രം എന്തേ ചെയ്താൽ മതി, ഇവരൊന്നും ചെയ്യൂല, പോയിക്കോളും. നായന എറിയുടെ സുന്നത്തൊന്നുമില്ല, അതിന് വെള്ളം കൊടുത്താൽ സ്വർഗത്തിൽ പോയിക്കണ ഒരു പെണ്ണ് അറിയില്ലേ. ആ സംഗതി നജസന്യാണ്, തൊട്ടാൻ സേട്ടം കഴുകണം, മണ്ണിട്ട് കഴുകും വേണം. പക്ഷേ മൂപ്പർക്ക് വെള്ളം കൊടുത്തിട്ടാണ് ഒരു അഭിസാരികയായ പെണ്ണ് സ്വർഗത്തിലേക്ക് പോയത്. അള്ളാഹിൻ്റെ അള്ളാഹ്ക്ക് തസ്ബീഹ് ചൊല്ലുന്നൊരു ജീവിയാണ്. നിസ്കരിക്കാത്തൊരാളും ഒരു നായ അടുത്തുണ്ട്, ഒരു ഭക്ഷണമുള്ളൂ, ഒരാൾക്ക് തിന്നാൻ പറ്റുള്ളൂ, ആർക്ക് കൊടുക്കണം എന്നാ പറയാ, നായക്ക് കൊടുത്തോളി എന്നാ പറയാ, എന്തേ അത് അള്ളാഹനെ ഓർക്കുന്ന ജീവിയാണ്. മറ്റോ നിസ്കരിക്കൂല നടക്കുന്ന ആളല്ലേ. പക്ഷെ നമ്മളറിയാതെ കല്ലെടുത്തോല്ലേ, അങ്ങനെ ശീലായി പോയി തോന്നുന്നു അല്ലേ. നായനെ എറിയണം എന്നാ വിചാരിച്ചു, അങ്ങനെയൊന്നും ഇല്ല, അതിനെ എറിയൊന്നും വേണ്ട, അത് ഉപദ്രവിക്കുകയാണെങ്കിൽ ആട്ടി പറഞ്ഞാൽ മതി. നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഭവ്യതയോടുകൂടെ നിൽക്കണം. അതുകൊണ്ട് കണ്ണ് താഴ്ത്തണം. എവിടെയാണോ നമ്മൾ സുജൂദ് ചെയ്യാൻ പോകുന്നത് അങ്ങോട്ടാണ് നോക്കേണ്ടത്. നിസ്കരിക്കുമ്പോഴേ മുമ്പിൽ നിൽക്കണോട്ടെ കുപ്പായത്തിൻ്റെ ബാക്കും അല്ലെ ഇമാമിൻ്റെ പെരടിക്കോ നോക്കാൻ നിൽക്കേണ്ട. എങ്ങോട്ടാ നോക്കേണ്ടത്? താഴെ. നമ്മൾ എവിടെയാണോ തല വെക്കാൻ പോകുന്നത് സുജൂദിൽ, നെറ്റി വെക്കാൻ പോകുന്നത്, അവിടേക്കാണ് നോക്കി നിൽക്കേണ്ടത്. എന്നാലും നമ്മൾ അപ്പുറപ്പുറക്കെ വായിച്ചു പോകൂലേ. അതിന് ഓരോരുത്തർ ഓരോ തേതി കൊണ്ടുവരും ചെയ്യും കുപ്പായത്തമ്മ. ദയവ് ചെയ്ത് എഴുത്തും രൂപങ്ങളുള്ളത് പള്ളിക്ക് വരലില്ലേ. ദയവ് ചെയ്ത് നിങ്ങളൊരു ഇൻ്റർവ്യൂക്ക് പോകുമ്പോൾ കിട്ടു പോവോ? ഒരു ഇൻ്റർവ്യൂ ജോലിക്ക് പോവാണ്, നിങ്ങളിങ്ങനെ ഫ്ലൈ എംബ്രേഷൻ ഒക്കെ ചെയ്തിട്ട് പോവുക ബാക്കിൽ. നിങ്ങൾ നല്ല കുട്ടപ്പനായിട്ടല്ലേ പോവുക, നല്ല ടൈം ഷൂ ഒക്കെ ഇട്ടിട്ട് നല്ല ഉഷാറിലല്ലേ പോവുക, ടീഷർട്ടും ട്രൗസറൊക്കെ ഇട്ടിട്ട് പോവോ? പോവോ പോവോ? ഞാൻ ചോദിക്കുകയാണ്, പണി കിട്ടൂല അല്ലേ. എന്താ പറയുക, ഈ ചങ്ങനയ്ക്ക് മര്യാദയ്ക്ക് ഡ്രസ്സ് ചെയ്യാൻ അറിയില്ല, അവനവന് എന്ത് ജോലി കൊടുക്കാനാണെന്ന് പറയാം, അവിടെ ഫെയിലാക്കും, ഉള്ളിൽ തന്നെ കയറ്റൂല, പോയിക്കോട്ടെ അറിയും. നമ്മളൊക്കെ അള്ളാഹിൻ്റെ മുമ്പിൽ കൂളായിട്ട് ജുമയക്കൊക്കെ ഇങ്ങനെ മണക്കണ കുപ്പായൊക്കെ ഇട്ടിട്ടാ വരിക. സുബ്ഹാനല്ലാഹ്, അതൊക്കെ അള്ളാഹ് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റഹ്മത്ത് കൊണ്ട് തന്നെ സ്വീകരിച്ച് കിട്ടിയെങ്കിൽ ഉള്ളൂട്ടാ. നിസ്കരിക്കുമ്പോൾ ഭവ്യതയോടുകൂടെ നിൽക്കണമെന്നാ, അനങ്ങരുത്, ആടിക്കളിക്കരുത്.
സുജൂദ് എവിടെയാണോ ചെയ്യാൻ പോകുന്നത് ആ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കണം. മേലോട്ട് നോക്ക, ഫാനുമൊക്കെ നോക്കാൻ പാടില്ല, പള്ളിയുടെ സീലിംഗിലേക്ക് നോക്കാൻ പാടില്ല. നിസ്കരിക്കുമ്പോൾ മുമ്പിലേക്കേ നോക്കാവൂ. എന്തെന്നറിയോ, ഒരു മഹാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ താഴേക്ക് നോക്കിയിട്ടാണ് നിൽക്കുക, കണ്ണുക്ക് നോക്കൂല, മേലോട്ട് നോക്കൂല. അള്ളാഹു ഉന്നതങ്ങളിലാണ്, അള്ളാഹു സമാഇലാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു ഉന്നതങ്ങളിലാണ്. അതുകൊണ്ട് മേലോട്ട് നോക്കിക്കൂടാ, താഴേക്ക് നോക്കണം. അമാ യഖ്ഷല്ലദീ യർഫഉ ബസറഹു ഫിസ്സലാ, നിസ്കരിക്കുമ്പോൾ കണ്ണുകൊണ്ട് മേലോട്ട് നോക്കുന്നവർക്ക് പേടി തോന്നുന്നില്ലയോ? അൻ യുഹവ്വിലല്ലാഹു റഅ്സഹു റഅ്സ ഹിമാർ, അവരുടെ തല അള്ളാഹു ഒരു കഴുതയുടെ തലയായി മാറ്റിക്കളയുമോ എന്നവർ പേടിക്കുന്നില്ലേ? നബി നിങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, മേലോട്ട് നോക്കരുത്, മുമ്പിൽ ഭവ്യതയോടുകൂടെ നിൽക്കണം. സൂറത്തുൻ നജ്മിൽ മാസാഗൽ ബസറു വമാ തഗാ, അല്ലാഹുവിൻ്റെ ഹദറത്തിലേക്ക് നബി തങ്ങൾ കയറി ചെല്ലുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബാ നബി താഴേക്കാണ് നോക്കിയത്, നബി തങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയിട്ടില്ല. നാളെ അരീക്കോടൊരു പരിപാടിയുണ്ട് ഇൻഷാല്ലാ, നടത്തം എന്നതാണ് വിഷയം, എങ്ങനെയാണ് നടക്കേണ്ടത്. ഇതിനെപ്പറ്റിയൊക്കെ എന്തെങ്കിലും പറയേണ്ടതൊന്നും രണ്ടടിക്കൂർ പറഞ്ഞാലും തീരൂല. അത് അതിലിങ്ങനെ ഈ വലത്തും ഇടത്തും നോക്കി നടക്കലും നോക്കാതെ നടക്കലും തുടങ്ങി കുറച്ച് മസലകൾ അതിനെക്കുറിച്ച് പറയാനുണ്ട് ഇൻഷാല്ലാ. അത് നാളെയാണ്. ഈ ഇടത്തും വലത്തും നോക്കുക, നോക്കി നടക്കുക, ഇങ്ങനെ നോക്കി നടക്കുക ടേബിൾ ഫാൻ പോലെ, അത് മോശമാണെന്നാ. അതൊരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ ആൾക്ക് ഭ്രാന്തൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു കുഴപ്പമുണ്ടെന്ന് അതിനർത്ഥം. ഞാൻ നാളെ പറഞ്ഞിരുന്നു എന്താണ് ആ കുഴപ്പമെന്ന്. പുണ്യനബിയേ, അങ്ങയുടെ കണ്ണ് അള്ളാഹുവിൻ്റെ ഹദറത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞില്ലല്ലോ, അങ്ങ് താഴെ ഭവ്യതയോടുകൂടെയാണല്ലോ നോക്കിയത്. മാ കദബൽ ഫുആദു മാ റആ, അവിടുന്ന് കണ്ടത് സത്യമാണ്, അവിടുന്ന് കണ്ടത് അവിടുത്തെ ഹൃദയം മറിഞ്ഞതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവായ മഹബൂബിനോട് ഇഷ്ടപ്പെടാൻ നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങളാണ്. ഹബീബായ അല്ലാഹുവിൻ്റെ റസൂലും അല്ലാഹു എന്ന നമ്മുടെ മഹബൂബിനും എന്തിഷ്ടമാണോ അത് നമ്മുടെ ഇഷ്ടമാണ്. ഈ മ്യൂസിക്ക് വാദ്യമേളങ്ങൾ അത് അല്ലാഹുക്ക് ഇഷ്ടമല്ല. ഇതെത്ര പറഞ്ഞാലും നമ്മൾ എന്നാലും അതിൻ്റെ കൂട്ടത്തിലൊക്കെ അത് വെക്കും. അല്ല ബുർദ പാട്ടാണെങ്കിൽ വേറെ കുറച്ച് മ്യൂസിക് കയറ്റും, എന്നിട്ട് അതിൽ വേറെ ദോസ്താൻ്റെ മസലുണ്ട് എന്ന് പറഞ്ഞ് ചെയ്യും. പക്ഷെ അതിൽ സൂക്ഷ്മതയും വറഴും ഒക്കെ വേണോ? നാല് മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞ മസല പറ്റൂല എന്നാ. ദഫ് മുട്ടാം, ബാക്കി പരിപാടി പറ്റൂല എന്നാ. ഇത് പറയുമ്പോൾ കലയെ പ്രോത്സാഹിപ്പിച്ചില്ലല്ലോ, അത് മനുഷ്യൻ്റെ നൈസർഗിക ഭാവമല്ലേ? എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, അങ്ങനെ പല ഭാവങ്ങളും മനുഷ്യരുണ്ട്, അതൊക്കെ അല്ല അനുവദിക്കാത്തവങ്ങൾ ചെയ്യാൻ പറ്റുമോ? അത് ഹദീസാണ്. നമ്മൾ മനുഷ്യൻ നിലയ്ക്ക് എനിക്കിഷ്ടമായിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. നമ്മളത് വിട്ടു, എന്നാൽ പിന്നെ എനിക്ക് വേണ്ട, ഞാനത് കൺട്രോൾ ചെയ്യട്ടെ. അഡിക്റ്റാണ്, മുഴുവൻ ഇത് കേട്ടിട്ടാണ് ഉറങ്ങണത്. മെല്ലെ മെല്ലെ ഖുർആനിലേക്കൊന്ന് മാറണം, ഖുർആൻ കേട്ട് തുടങ്ങണം അതിന് പകരം എന്നൊരു ചിന്തയെങ്കിലും മനസ്സിൽ വരണം. അതിനെ സംബന്ധിച്ചുള്ള വേദമൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അതിൻ്റെ മസലയും അതിൻ്റെ ഹദീസുകളും ഇബ്നു ഉമർ തങ്ങളും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് തങ്ങളും എങ്ങനെയാണ് ആയത്തുകൾക്ക് വിശദീകരണം കൊടുത്തത് എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കി. എന്നാലും ഇബ്ലീസ് കയറി വരും എൻ്റെ ഇടയ്ക്ക്. അത് നമ്മുടെ കുട്ടികളൊക്കെ എന്ത് ചെയ്യും? നല്ല നല്ല പാട്ടുകളായിരിക്കും, അള്ളാഹിനെ പറ്റി പറയുന്ന പാട്ടായിരിക്കും, സ്വലാത്തൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, എന്നാലും വരും അതിനിടയിൽ കൂടെ മ്യൂസിക്. അത്രയും സൂക്ഷ്മതല്ല ആളുകളെ അത് കൈകാര്യം ചെയ്യാം. ഈ കമ്പോസ് ചെയ്യുന്നവർക്കൊന്നും അത്ര ഈമാനും വറഴൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. രസമല്ലേ, മാർക്കറ്റിൽ ഇത് വേണ്ടി വരും എന്ന് വിചാരിച്ച് ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കി വിടാണ്. പക്ഷെ തെറ്റ് തെറ്റ് തന്നെയാണ്. നമുക്കൊക്കെ ഇഷ്ടമുള്ളത് തന്നെ, നമ്മുടെ ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അള്ളാഹ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ പറ്റൂല. മഹബൂബിനെന്താണോ ഇഷ്ടം അതാണ് മുഹിബായ ആൾക്ക് ഇഷ്ടപ്പെടേണ്ടത്. എൻ്റെ റബ്ബിന് മയക്കുമരുന്ന് ലഹരി ഇഷ്ടമല്ലേ, എന്നാൽ ഞാൻ ഇന്നു മുതൽ നിർത്തി. എൻ്റെ റബ്ബിന് ഞാൻ അനാവശ്യമായ ഫോട്ടോകളും വീഡിയോസും കാണുന്ന എൻ്റെ റബ്ബിന് ഇഷ്ടമല്ല, എന്നാൽ പിന്നെ ഞാനത് നിർത്തി. എൻ്റെ റബ്ബിന് ഗീബത്തും നമീമത്തും പറയുന്ന ഇഷ്ടമല്ല, ഞാനത് നിർത്തി എന്ന് പറയുന്നതാണ് ഹുബ്ബ്. അള്ളാഹുവിനെ ഹുബ്ബ് കൊണ്ട് ഇബാദത്ത് ചെയ്യാൻ പറ്റണം. അള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ടും റബ്ബിനെ പേടിച്ചുകൊണ്ടും നമ്മൾ ഇബാദത്ത് ചെയ്യുന്നവരാണ്. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് മത്തങ്ങ എന്ന് പറഞ്ഞ സാധനം ദുബാ, ചൊരങ്ങ എന്നും പറയും, മത്തങ്ങക്കും ചൊരങ്ങക്കും അറബിയിൽ ദുബാ എന്നാണ് പറയാം. അത് ചൊരങ്ങയാണോ മത്തങ്ങയാണോ നോക്കുമ്പോൾ സാധ്യത മത്തങ്ങക്കാണ് കൂടുതൽ. കാസർഗോട്ടിലൊക്കെ നമ്മുടെ മത്തങ്ങ എന്നാ റൗണ്ടിലെ സാധനമല്ലേ,
ചരങ്ങാനെ കുറിച്ച് നീണ്ട് ഉരുണ്ടതല്ലേ, കാസർഗോഡ് ഭാഗത്ത് നീണ്ട് ഉരുണ്ട. നമ്മൾ ചരങ്ങാന്ന് പറയുന്നത് മത്തനെന്ന് പറയും, നമ്മൾ മത്തെന്ന് പറയും ചരങ്ങാന്ന് പറയും. കുടുങ്ങിയില്ല ഇനി എങ്ങനെ തിരുത്തി കൊടുക്കുക? കാസർഗോഡ് ജില്ലയിൽ അങ്ങനെ പറയല്. പലരും വിചാരം ഞാൻ കാസർഗോട്ടുകാരനാന്നാണ്, നമ്മൾ അമ്പാട്ടുകാരനാണ്, മലപ്പുറം ജില്ലക്കാരനാന്ന് അറിയാം, കാസർഗോട്ടാണ്, കാസർഗോട്ടാണ് അങ്ങനെ പറയല്. അപ്പോൾ എനിക്കറിയാം കൂടെ നടക്കുമ്പോൾ അറിയാൻ പറ്റും. അത് രണ്ടാണെങ്കിലും അറബിയിൽ ദുബാ എന്നാണ് പറയുക. അനസ് റളിയല്ലാഹു അൻഹു പറയും, എനിക്ക് ഈ മത്തനൊന്നും ഇഷ്ടമല്ലാത്തൊരു സാധനമായിരുന്നു, പക്ഷേ പുണ്യനബിയോടുകൂടെ ഞങ്ങളൊരു വിരുന്നിന് പോയപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിന് മാംസവും മത്തനും അടങ്ങുന്ന ഒരു വിഭവം ആ വീട്ടുകാരുണ്ടാക്കി കൊടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് മത്തൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് നിബിധങ്ങൾ കഴിക്കുന്നത് ഞാൻ കണ്ടു. ഫമിൻ ഹീനിഹാ, അവിടം മുതൽ അഹ്ബബ്തു ദുബ്ബാ, എനിക്ക് ആ ചരങ്ങയോ മത്തനോ അവിടം മുതൽ എനിക്ക് ഇഷ്ടമായി എന്ന് അനസ് റളിയല്ലാഹു അൻഹു. എന്തേ അത്? ഹബീബിനോടുള്ള മഹബത്താണ്. അത് ചരങ്ങ തിന്നല് സുന്നത്തോ ഖറാഅത്തോ ഫർളോ എന്നതല്ല വിഷയം. ഹബീബിന് ഇഷ്ടമാണോ? അതെനിക്ക് ഇഷ്ടമാണ്. നിബിധങ്ങളത് ചരങ്ങ തിന്നല് അല്ലെങ്കിൽ മത്തൻ കഴിക്കൽ സുന്നത്ത് എന്ന് പറഞ്ഞിട്ടില്ല. അത് നിബിധങ്ങൾ ചെയ്തു. നിബിധങ്ങളുടെ സുന്നത്തു ആദത്തിൻ വ സുന്നത്തു ഇബാദത്തിൻ എന്ന് മഹാന്മാർ ചിലരൊക്കെ അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. ഇത് സുന്നത്തു ആദത്താണ്. പക്ഷേ ഹുബ് കയറിയാൽ നബിക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അത് നമുക്കും ഇഷ്ടമാവണം. അള്ളാഹ്ക്ക് എന്തിഷ്ടമാണോ അത് നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ മുടി വെട്ടുമ്പോഴേ ഈ സൈഡ് ഇങ്ങനെ ചുരണ്ടിയിട്ടുണ്ട്, മേലെ മാത്രം ഒരു 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 കൂനയാക്കി വെക്കുക, ഇവിടൊക്കെ ഷേവ് ചെയ്യുക. അത് നിബിധങ്ങൾ ഹറാമാണ് എന്ന് പറഞ്ഞ ഷേവിങ് ആണ്. ബാർബർമാരെ ദയവ് ചെയ്ത് അള്ളാഹനെ വിചാരിച്ച് കേട്ടോളൂ, എടുക്കണ പണി കൊണ്ട് ഹറാമായി പോണ്ട. ഒരു കസ്റ്റമർ ഇപ്പം അങ്ങനെ ആണെന്ന് പറഞ്ഞാൽ അപ്പം എന്താ ചെയ്യാൻ? നിങ്ങൾ തീരുമാനിച്ചോളി, ഞാൻ പറഞ്ഞുതരാം. ഒരേപോലെ എല്ലായിടത്തും ഒരേപോലെ വെട്ടണം എന്നാണ് നിബിധങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചിത്രം വരക്കലും കുറച്ച് ഷേവ് ചെയ്യലും കുറച്ച് നിർത്തലും, അത് ഹറാമായ മുടി വെട്ടുന്ന രീതികളിൽ പുണ്യ നബിജങ്ങൾ പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നമ്മളെ കുട്ടികളെങ്കിലും നോക്കുക, നമ്മളെ മക്കളൊക്കെ മുടി വെട്ടുമ്പോൾ ഒരേപോലെ വെട്ടിക്കോട്ടെ, ഇല്ലെങ്കിൽ അങ്ങ് ഷേവ് ചെയ്തോട്ടെ, അല്ല മുണ്ഠനം ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഒരേപോലെ നല്ല ഡീസൻ്റായിട്ട് മുടി വെക്കുക. പിന്നെ താടി വെക്കുന്നത് വളരെ സുന്നത്താണ്. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ പാലിക്കാൻ പറ്റുന്ന, ഉറങ്ങിയാൽ പോലും സുന്നത്ത് കൂലി കിട്ടുന്ന സംഗതിയാണ്. പക്ഷെ വല്ല സിനിമയിലോ വല്ല സ്റ്റാറുകളോ ചെയ്ത ആ താടി കോപ്പിടിച്ച് ചെയ്യണ്ട, അതിന് കൂലി കിട്ടൂല, അതിന് അടിയ കിട്ടുക. കാരണം നിങ്ങൾ എത്തിപ്പാഴ് ചെയ്യുന്നത് നബിയല്ല, ആ സിനിമയിൽ കണ്ട ക്യാരക്ടറാണ് അല്ലേ. വലിയ താടികളല്ല, നമ്മൾ വെച്ചു അല്ലാ തലികെട്ട് കെട്ടി കൊടുത്ത ഖതീബ് ഇമാമു കാളിയാക്കാൻ പറ്റും, അമ്മാതിരി താടിയൊക്കെയുള്ള കുട്ടികളുണ്ട്. എന്തേ അത്? അവർ സുന്നത്തിൻ്റെ താടിയായിട്ട് എനിക്ക് തോന്നാറില്ല. ഇനിയിപ്പോൾ എനിക്ക് വേഴ്ചതാണോ എനിക്കറിയില്ലേ. അങ്ങനെ അല്ലെങ്കിൽ സുന്നത്തായ ഹബീബ് തങ്ങൾ ഇഷ്ടപ്പെട്ടതല്ലേ, അത് നീട്ടി വളർത്തുന്നത് നബിക്ക് ഇഷ്ടമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണെങ്കിൽ മാഷാ അല്ലാഹ് നിഅമ ബദാ. അതല്ല, നിങ്ങൾ അത് കൊണ്ടിടക്കണ്ട ദയവ് ചെയ്തിട്ട്. മുടി പെണ്ണുങ്ങളെപ്പോലെ മുടി വെക്കരുത്. റിബണും എന്ത് ഇവിടെ എന്താ പറയുന്നത്, ഇങ്ങനെ ഒരു ക്ലിപ്പൊക്കെ വെച്ചിട്ട് അപ്പോൾ പോയി കുറച്ച് മോഡൽ പോയി തോന്നല്ലേ, പേനൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും, അവിടെ നിർത്തിയതായിരിക്കും. ഇടയ്ക്ക് വല്ലാണ്ടങ്ങ് വന്നിരുന്നു ക്ലിപ്പിട്ടിട്ട് നടക്കുക പെണ്ണുങ്ങളെപ്പോലെ, ചിലർ മുടയാനും തുടങ്ങി. ആണ് പെണ്ണും പെണ്ണ് ആണുമായിട്ട് വേഷം കെട്ടുന്നത് ഹറാമാണെന്ന് മാത്രമല്ല അള്ളാഹ് ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊന്നും നമുക്ക് വേണ്ട, എൻ്റെ മഹബൂബന് അത് ഇഷ്ടമല്ല, എന്നാ പിന്നെ എനിക്ക് വേണ്ട? വിഷയം തീർന്നു. എൻ്റെ മഹബൂബന് ഇഷ്ടമല്ലേ, എനിക്ക് വേണ്ട. ഈ പോളിസി